ണോ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുള്ളത്? പഠിപ്പിച്ചാണോ? ഭാവിയിൽ ഇപ്പൊ പെണ്ണായിരുന്നെങ്കിൽ വാമനൻ ചവിട്ടി താഴ്ത്തുമായിരുന്നു. ചവിട്ടി താത്തന്റെ സീനാണെങ്കിൽ ചവിട്ടി താട്ടി. ഹെയർ ഒപ്പീനിയന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് മറൈൻ ഡ്രൈവിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓണം ഒക്കെ അടുക്കാറായിരിക്കുകയാണ് അല്ലേ? ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഓർമ്മകളുണ്ട്. അതെനിക്ക് തോന്നുന്നു പണ്ട് കാലങ്ങളിലാണ് ഒരുപാട് ഓർമ്മകൾ നമുക്ക് ഓണം സമ്മാനിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ പണ്ടത്തെ ഓണം ഇപ്പോഴത്തെ ഓണം തമ്മിൽ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പണ്ട് കാലത്തെന്ന് വെച്ചാൽ നമ്മൾ പൂക്കളയിടും, അതുപോലെ തന്നെ എന്താ പറയുക, ഓണ സദ്യയൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന്, കൂടുതൽ എനിക്ക് തോന്നുന്നു കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിരിക്കും, അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഓണ സദ്യ കഴിക്കും, അത്തപ്പൂക്കളയിടും, ഊഞ്ഞാലാടും. അങ്ങനെ ഒരുപാട് മെമ്മറീസ് ഉണ്ട് പണ്ടത്തെ ഓണത്തെ പറ്റി പറയാനാണെങ്കിൽ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും പല സ്ഥലങ്ങളിലാണ്, പലരും പുറത്താണ്, അതുപോലെ തന്നെ പലരും പഠിത്തവും ഒരുപാട് ജോലികളൊക്കെ ആയിട്ട് പലരും വേറിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇന്നത്തെ നമ്മുടെ വുമൻസിനോട് നമ്മൾ ചോദിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, അവരുടെ പണ്ടത്തെ ഓണത്തിൻ്റെ ഓർമ്മകളും വിശേഷങ്ങളും, അവരുടെ മറക്കാനാവാത്ത ഓർമ്മകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് വരാം. പേരെന്തായിരുന്നു? നെയ്മ. നെയ്മ 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 ഓക്കെ. ആമിന. ആമിന. അഫ്ര. അഫ്ര. വെറൈറ്റി നെയിംസ് ആണല്ലോ എല്ലാം. നിങ്ങളൊക്കെ എന്താ ചെയ്യണേ? ഞങ്ങളിപ്പോ ഞാൻ ബി സി എക്ക്, പ്ലസ് ടു കഴിഞ്ഞ്. ഓണത്തെ കുറിച്ചാണ് ഇപ്പോ. ഓണമൊക്കെ അടുത്തല്ലോ, അപ്പൊ ഓണത്തിന്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണ്? ഓണത്തിന്റെ പ്രിപ്പറേഷൻ ഇപ്പൊ പുതിയ കോളേജിലേക്ക് വന്നിട്ടല്ലേ ഉള്ളു, അപ്പൊ അതിന്റെ ആ ഒരു ഇതില്. കോളേജൊക്കെ എങ്ങനെയുണ്ട്? കോളേജൊക്കെ കുഴപ്പമില്ല, അടിപൊളി അടിപൊളിയാണ്. വൈബാണോ? വൈബ് ആയി വരണോളൂ, ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. സമയമുണ്ടല്ലോ. ഓക്കേ, അപ്പൊ സെലിബ്രേഷൻ ഒക്കെ എന്നാ അവിടെ? സെലിബ്രേഷന് 24th ഡ്രസ്സ് ഒക്കെ എടുത്തായിരുന്നോ? ഇല്ല, എടുത്തിട്ടില്ല. അതാണ് പുതിയ പിള്ളേരായപ്പോ അങ്ങനെ ഒത്തു ചേരാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ. പണ്ടത്തെ എന്തെങ്കിലും ഓണത്തിന്റെ മെമ്മറീസ് പറയാൻ പറ്റുമോ? പഴയ കാലത്തില് ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു മെമ്മറീസ്? പണ്ടത്തെ സ്കൂളിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സ്കൂളിൽ അത്ര സ്കൂളിൽ മാത്രമേ പോയിട്ടുള്ളൂ. അല്ല, സ്കൂളിൽ അത്ര എല്ലാം ആഘോഷിക്കണുള്ളൂ. പിന്നെ അങ്ങനെയല്ല, സ്കൂളിലല്ല, മീൻസ് വീട്ടിലെയും നാട്ടിലെയും. ആ പിന്നെ മടിട്ടി പോകുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് അവരുടെ കുറച്ച് പ്രിപ്പറേഷൻസ് അവർ ഇങ്ങനെ കൊണ്ടുതരും. അവരുടെ മറ്റേ വിഷുക്കട്ട സാധനങ്ങളൊക്കെ സദ്യ ഉണ്ടാക്കാറ്. ഇപ്പൊ പൂക്കളൊന്നും കിട്ടാറില്ലല്ലോ. ഞങ്ങള് പണ്ടൊക്കെ ഇങ്ങനെ ഉത്സവം മറ്റേ അത്തം തുടങ്ങി തന്നെ ഞങ്ങള് പൂക്കള് പറിക്കാൻ പോണ അശ്വിന്. പിന്നെ കാടിന്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ പൂക്കളൊക്കെ ഞങ്ങള് പറിക്കാനൊക്കെ പോകാറുണ്ട്. അതൊക്കെ ഞങ്ങൾക്ക് ഒരു ഓർമ്മയാണ്. അപ്പൊ സ്ഥിരമായിട്ട് പൂവൊക്കെ ഇടാനും ഇപ്പൊ പൂടലൊക്കെ കുറവാണ്. പൂ കിട്ടാനുമില്ല, പിന്നെ സമയം ഉണ്ടാവാറില്ല. പിന്നെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ആയിട്ട് കൂടാനും ഇപ്പം എല്ലാവരും പല സ്ഥലത്തുമായിട്ട് മാറി താമസിക്കുകയൊക്കെയാണ്. പണ്ട് കാലങ്ങളിൽ അത്തം തൊട്ട് തിരുവോണം വരെ പൂക്കളിടും. ചേച്ചി തന്നെയാണോ ഇടുന്നത്? അപ്പൊ പൂക്കളൊക്കെ ഇങ്ങനെ പോയി പറിച്ചിട്ട് അങ്ങനെ പറിക്കുകയും ചെയ്യാനും മുറ്റത്ത് പൂത്തരൊക്കെ കെട്ടിയിട്ട് മണ്ണുകൊണ്ട് മുറ്റത്ത് പൂത്തരൊക്കെ മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ അതിനൊന്നും സമയം കിട്ടാറില്ല. ഇപ്പൊ എല്ലാരും കസിൻസ് ഒക്കെ ഒരുമിച്ച് കൂടാനാണ്. ഇപ്പൊ അത്രയും എല്ലാരും വരാറില്ല, കൊറേ പേര് അബ്രോഡ് പോയി. അപ്പൊ ആ ഒരു പണ്ടത്തെ ഒരു ഇത് ഇപ്പൊ ഇല്ല. പണ്ടത്തെ ഭയങ്കര രസമായിരുന്നു, എല്ലാരും കൂടി ഒരുമിച്ച് വരിക, തറവാട്ടിലൊക്കെ ഒരുമിച്ചിരിക്കുക, അത് രസമായിരുന്നു. പക്ഷെ ഇപ്പൊ കൊറേ പേര് പുറത്തു പോയി പഠിക്കാനൊക്കെ പോയി, ജോലി കിട്ടിപ്പോയി. അപ്പൊ ആ ഒരു ഇതില്ല. പിന്നെ കല്യാണം കഴിച്ചിട്ട് പോയി. പൂക്കളൊക്കെ ഇടാറുണ്ടോ? അതുപോലെ അത്തം തൊട്ട് എല്ലാ ദിവസവും ഇടാറുണ്ട്. അയാളോടൊന്നും ചോദിച്ചില്ലല്ലോ. പൂക്കളൊക്കെ ഇടാറുണ്ടോ വീട്ടില്? പത്ത് ദിവസം പൂക്കളിടും. ഹരിശ്രീ തന്നെയാണോ ഇടുന്നത്? എന്താണ് ഓണത്തിന്റെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഒക്കെ? എന്താണ് ഓണത്തിന് എല്ലാരും പൂക്കളൊക്കെ ഇടാറുണ്ടോ? പിന്നെന്താ, എങ്ങനെ അത്തം തൊട്ട് തിരുവോണം വരെ ഇടും, അല്ലെങ്കിൽ ഇപ്പൊ തിരുവോണം മാത്രമാണോ ഇടുന്നത്? ഇടുന്നവരുണ്ട്, പിന്നെ തിരുവോണത്തിന്റെ ഇടുന്നവരൊക്കെ. പൂക്കളൊക്കെ എങ്ങനെയാ, വീട്ടിൽ തന്നെ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കും? മേടിക്കാൻ കിട്ടാനില്ലല്ലോ. എന്തൊക്കെ കുക്ക് ചെയ്യാറുണ്ട്? കുക്കിംഗ് അങ്ങനെയില്ല, കേക്ക് ചെയ്യാറുണ്ട്. ഓണത്തിന് കേക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഓണത്തിന് മീൻസ് ഫേവറേറ്റ് പായസം ഏതാണ്? പാലട. പാലടാണ് ഇഷ്ടം? വീട്ടില് പാലടന്നെയാണ് ഉണ്ടാക്കണേ? ഇല്ല, വീട്ടില് സേമിയ. അതുപോലെ തന്നെ ഈ ഓണ സദ്യയിലൊക്കെ എങ്ങനെയാണ്, എന്ത് മീൻസ് സ്വന്തമായിട്ട് തന്നെയാണോ ഉണ്ടാക്കുന്നത്? എല്ലാരും കൂടിയിട്ടുണ്ട്, കൂടിയിട്ടുണ്ടാക്കും. നാട്ടിൽ തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്? ഇഷ്ടപ്പെട്ട പായസം ഏതാ? പാലടയാണോ വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുള്ളത്? ഉണ്ടാവാറുണ്ട്. പഠിപ്പിച്ചാണോ?
എല്ലാവർക്കും പാലട പായസമാണ് ഇഷ്ടം. ഇപ്പൊ എന്തെങ്കിലും അമ്മ കുക്ക് ചെയ്യുമ്പോ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോയി അടുക്കളയിലൊക്കെ നിക്കാറുണ്ടോ? അമ്മ പറയാറങ്ങനെ സമ്മതിക്കാറില്ല. ഞങ്ങക്ക് വീട്ടിലുണ്ടാക്കുന്ന ഏറ്റവും തൃപ്തി തൃപ്തി അങ്ങനെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എത്ര വിഭവങ്ങളുണ്ടോ ഓണസദ്യയില്? കൂടുതലാണ്. എന്തൊക്കെയാ ഉണ്ടാക്കാറുള്ളത്? ഓണത്തിന് ഉണ്ടാക്കുന്ന കറികളൊക്കെ അറിയാലോ. പ്രത്യേകിച്ച് എന്നോട് ഇങ്ങനെ ഒന്നും ചോദിക്കാം. അവിടെ ഇരുന്ന് പറയുന്നത് ഇഞ്ചിക്കറി ഉണ്ടാക്കാറില്ല. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, പിന്നെ അവിയല്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞങ്ങളുടെ അവിടെ കുറച്ച് പിള്ളേരുണ്ടായി. അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞ മാതിരി കാട്ടിലൊക്കെ കയറി കുഞ്ഞിപ്പൂവൊക്കെ പറിച്ച് എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട്. പക്ഷെ കൊളാവാറുള്ളു. പ്രത്യേകിച്ച് രസം ഒന്നും ആവാറില്ല. അല്ല, പിള്ളേരുണ്ടാവാറുണ്ട്. അല്ല, എല്ലാരും ചെറിയ പിള്ളേരാണല്ലോ. പൂക്കളൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണോ? ഇഷ്ടമാണ്, പക്ഷേ ഡിസൈൻ ഒന്നും വരക്കാൻ അറിയില്ല. അപ്പൊ മിക്കവാറും ചീറ്റി പോവാറാണ്. ഏകദേശം പൂവൊക്കെ ഇങ്ങനെ വരച്ചു വെക്കലാണ്. അല്ല, മൈലാഞ്ചി കിടത്തില്ല നിങ്ങള്? എനിക്കത് അറിയില്ല. ഞങ്ങളുടെ കാലത്തുള്ള ഓണം പോലെ അല്ല. ഭയങ്കര അടിപൊളിയാണ്. അതെ, ഞങ്ങളിങ്ങനെ പൂക്കളൊക്കെ പറിക്കാൻ പോകും. അങ്ങനെ കുറെ പറമ്പുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. പറമ്പൊക്കെ കിട്ടി ഫ്ലാറ്റ് ആക്കി. ഓണത്തിന്റെ ഓണം ആഘോഷം നല്ലോണം ഉണ്ടായിട്ടുള്ളു വീട്ടില്. അത് എല്ലാരും വന്ന് കൊറേ പൂക്കളൊക്കെ ഇട്ട്, വലിയ പൂക്കൾ മൊത്തം. ഫാമിലി ഫുൾ ഉണ്ടായി. അന്നാണ് ആഘോഷം നല്ല പൂക്കളൊക്കെ. വർഷം മുന്നെയാണ്? അഞ്ചാറ് വർഷം ആയിട്ടുണ്ട്. ഇപ്പോഴും ഓണമൊന്നും ആഘോഷിക്കാറില്ല. അങ്ങനെ കൊറവാണ്. പണ്ടത്തെ രസമൊന്നും ഇല്ല. ഇപ്പൊ എന്തോ എല്ലാരും വലുതായി. ഡ്രസ് കോഡ് മാത്രം, ഫോട്ടോ എടുക്കാൻ മാത്രം ഒരു ഓണായി. ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും അങ്ങനത്തെ പായസം തന്നെയാണ് ഇഷ്ടം. അല്ലെങ്കിൽ ചിലവർക്ക് പലർക്കും പല ടേസ്റ്റാണ്. അടുത്ത വീട്ടില് കാറ്ററിംഗ് ഉള്ളതുകൊണ്ട് അവര് കൊണ്ടുവന്നത്. ഭാവിയിൽ ഇപ്പൊ പെണ്ണായിരുന്നെങ്കില് വാമനം ചവിട്ടി താഴ്ത്തുമായിരുന്നു. അത് പെണ്ണായതുകൊണ്ടെന്നാണോ? അല്ല, വാമനൻ ചവിട്ടി താഴ്ത്താൻ സാധ്യതയല്ല. പെണ്ണായതുകൊണ്ട് അല്ല. മാവേലി എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ഒരു ഇതല്ലേ? അല്ല, ഞാൻ ചോദിച്ചതാണ്, മാവേലി ഇപ്പൊ പെണ്ണായിരുന്നെങ്കിൽ മാമനും ചവിട്ടി താഴ്ത്തുമായിരുന്നു. നോർമലി ചോദിച്ചതാ? ഇല്ല, അന്നൊക്കെ സ്ത്രീക്ക് കുറച്ചുകൂടി ഒരു ഇത് കൊടുക്കുന്നത് കൊണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ മാവേലി ഒരു പെണ്ണായിരുന്നെങ്കിൽ വാമനൻ ചവിട്ടി താഴ്ത്തുമായിരുന്നു. ജസ്റ്റ് ഒരു കോമഡി ആയിട്ട് എടുത്താൽ മതി. ഇല്ല, ചവിട്ടി താത്തണ്ട സീനാണെങ്കിൽ ചവിട്ടി താഴ്ത്തി.